മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ മത്സരം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാം മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിൽ ആരാണ് കിരീടം ചൂടുന്നത് എന്ന് കാണാനായിട്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മത്സരം നടക്കട്ടെ, കാരണം നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഭവൻ, അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, ഒരു കണക്ക് ടീച്ചറാണ്. ഓക്കെ, ഓർമ്മ കിട്ടിയോ? കിട്ടി. ആളൊരു തൃശ്ശൂരുകാരിയാണ്. ലെറ്റ്സ് വെൽക്കം ആതിര രജേഷ്. കൊള്ളാലോ, നല്ല മാച്ചിങ് ആണല്ലോ. ഇതിപ്പോ ഗ്രൂമും റൈഡ് പോലെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പെർഫോമൻസ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അത് ഭാവന ചേച്ചി കുറെ ഓർമ്മകൾ നൽകുന്ന ഒരു പാട്ടാണ്. ഓഹോ, അപ്പൊ ഓർമ്മകളോടെ സഞ്ചരിക്കുന്ന ഒരു പാട്ടാണ്. ശരി, ഭാവന അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഗാനമാണോ? അതെ. ഏത് സിനിമയിലെ ഗാനമാണോ? ഓക്കെ, അപ്പൊ ചതിക്കാത്ത ചന്തുവിലെ സോങ് ആണ്. ഓക്കെ, ഏത് സോങ് ആണ്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ചത് കാണാം. ഭാവനയുടെ സിനിമ എന്ന് പറഞ്ഞതുകൊണ്ടും പ്രേതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. ഭാവനയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. കുറെ കാലം മുന്നേ ഞങ്ങൾ സിംഗപ്പൂർ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രേതങ്ങളെ കുറിച്ചും പേടിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം ഞങ്ങൾ എല്ലാവരും. ഞാനുണ്ട്, ഭാവനയുണ്ട്, മമതയുണ്ട്, ഇല്ല മോളെ, നമ്മളെല്ലാരും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ മുഖം കഴുകുമ്പോ നമ്മൾ കണ്ണടച്ചിട്ടെങ്കിലും മുഖം കഴുകും, കണ്ണ് തുറന്നിട്ട് ആരെങ്കിലും മുഖം കഴുകും. ആ കണ്ണടച്ചിട്ട് മുഖം കഴുകുമ്പോൾ ഇരുട്ട് പോലും പേടിയുള്ള ആളാണ്. കണ്ണ് തുറന്നിട്ട് മുഖം കഴുകുന്ന ധൈര്യവതിയാണ് എന്തെങ്കിലും ഒരാള് പ്രേതമായി അഭിനയിച്ച സിനിമയിലാണെങ്കിൽ മിക്ക ഹോളിവുഡ് മൂവീസിലും ഹൊറർ ഫിലിംസില് ബാത്റൂമില് വാഷ് ബേസിനിലും മുഖം കഴുകി നോക്കുമ്പോ ഒന്നെങ്കിൽ മിററിൽ ഒരാള്, ഇത് ഉള്ളിൽ കയറി കയറിയിട്ട് എന്റെ ഉള്ളില് ഞാൻ മുഖം കഴുകി എഴുതുമ്പോ പിന്നിലൊരു പ്രേതം ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ ഒരു സൈഡ് കഴുകിയിട്ട് ആ കണ്ണ് തുറന്നിട്ട് മറ്റേ സൈഡ് കഴുകുമായിരുന്നു. ഒരു ദിവസം ഞാൻ വിചാരിച്ചു വീട്ടിലുള്ളപ്പോ, വീടല്ലേ, പേടിക്കാനൊന്നും ഇല്ലല്ലോ, ഞാൻ രണ്ട് കണ്ണും, ഇത് ഞാൻ ഫേസ് യുവർ ഫിയർ ആണ്, അതെനിക്ക് ഓവർകം ചെയ്തേ പറ്റുമെന്ന് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കറക്റ്റ് മുഖം കഴുകി നോക്കുമ്പോ പിന്നില് അമ്മ മുടി. ആദ്യമായിട്ട് രണ്ട് കണ്ണു അടച്ച് ഞാൻ ഒരു കുഴപ്പത്തിൽ നോക്കുമ്പോ അമ്മ അതേത് ഞാൻ ചോദിച്ചു. അപ്പൊ ഭാവന എങ്ങനെയാണ് മുഖം, എങ്ങനെയാ ചോദിച്ചു, കണ്ണ് തുറന്നിട്ട് കഴുകും, കണ്ണടക്കാൻ എനിക്ക് പേടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് ഓർമ്മകളുള്ള സിനിമയാണ് ചതിക്കാത്ത ചന്തു. ആ സിനിമയിലെ ഒരു മനോഹര ഗാനമാണ് ദാ ആതിര പാടാൻ പോകുന്നത്. അപ്പൊ ആതിര, ഓൾ ദി ബെസ്റ്റ്. എന്തായാലും തകർത്തോളൂ. ഓൾ ദി ബെസ്റ്റ് ആതിര. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. We'll be right back.
വെരി ഗുഡ് വെരി ഗുഡ് ആതിര. അതിര അങ്ങനെതാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഗ്രാൻഡ് ഫിനാലയിലെ രണ്ടാമത്തെ പെർഫോമൻസും കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ ആസ്വദിച്ചു പാടി അല്ലേ ഭാവന? ഇത് പ്രേതാടോ? പറ്റിയ ആളോടാ പറഞ്ഞ, നല്ല ധൈര്യമുള്ള ആളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഭാവന അഭിനയിച്ച സിനിമയിലെ ഒരു മനോഹര ഗാനമാണ് ആതിരപ്പ് പാടിയത്. അപ്പൊ നമുക്ക് ഭാവനയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഇങ്ങനെ പാട്ട് ആസ്വദിച്ചോ? ഫസ്റ്റ് ഓഫ് ഓൾ നന്നായി പാടി. ചിരിയും ഒക്കെ ഞങ്ങളിത് കേട്ട് കേട്ട് കേട്ട്, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ അത്രയ്ക്ക് പ്രാവശ്യം നമ്മൾ വെക്കുമല്ലോ, കേട്ട് കേട്ട് നമുക്ക് ഇങ്ങനെ എല്ലാം അറിയുന്ന ഒരു സോങ് ആണ്. നന്നായിട്ട് പാടി, നന്നായിരുന്നു. പിന്നെ ഡാൻസേഴ്സ് നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫീൽ ഉണ്ടായി. ആ സമയത്തുള്ള ഷൂട്ടിംഗ് മൊമെന്റ്സ് ഒക്കെ മനസ്സിൽ ഓടി മറഞ്ഞോ? ഷൂട്ടിംഗ് ഒന്നാമതായാലും കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, ഞാന് പിന്നെ ജയേട്ടൻ, വിനീതേട്ടൻ, നവ്യ, പിന്നെ ലാലേട്ടൻ, സലീമേട്ടൻ, ഹനീഫുക്ക, അത്രയ്ക്കധികം ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മളെല്ലാവരും അപ്പൊ ഇതിന് ഒരുപാട് മേക്കപ്പ് വേണം, പലരുടെയും രൂപങ്ങൾ ഇങ്ങനെ അത്രയ്ക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സും. ഈ ഗോസ്റ്റ് ഈ ഒരു എപ്പിസോഡ് വരുമ്പോ അപ്പൊ റഷീദക്കൊക്കെ അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം, പട്ടണം റഷീദ്, റഷീദക്കാണ് മേക്കപ്പ്. അപ്പൊ ഓരോ ഈ വാള് തലയിൽ കൂടെ മുറിയുന്നതും ഇതിന്റെ അകത്ത് കൂടെ കുന്തം കുത്തിക്കാൻ, അങ്ങനെ കൊറേ ഭയങ്കര പണിയായിരുന്നു മേക്കപ്പ് ചെയ്തിട്ടൊക്കെ. അത്ര മണിക്കൂർ ഇരുന്നിട്ട് ഓരോരുത്തർ റെഡിയായിട്ട് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റില്ല, ഇത്ര സമയത്തിന് ഭാവനയ്ക്ക് ഇത്ര, അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും രാവിലെ വരാ, റെഡി ആവാ, വിളിക്കുമ്പോ വിളിക്കുമ്പോ ഷോർട്ട്. അങ്ങനെ അപ്പൊ എന്റെ ആ ക്യാരക്ടറിന് ഒരു വൈറ്റ് കളർ ലെൻസ് ഇടണം, അത് ഇട്ട് കഴിഞ്ഞാല് ശരിക്കും നമ്മൾ കാണില്ല, ഇങ്ങനെ മിസ്റ്റ് വന്ന് മൂടി നിൽക്കുന്ന പോലെ. അടുത്ത് പോയി നോക്കുമ്പോഴാണ് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പൊ എപ്പോഴാ വിളിക്കണേന്ന് അറിയാത്തോണ്ട് എല്ലാം ഇട്ട് റെഡിയാക്കി ഇങ്ങനെ വെക്കും. ആ ഭയങ്കര, അത് കണ്ണ് കാണില്ല, എന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നമുക്ക് കണ്ണ് വേണിക്കും. ചില ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കൊക്കെ വന്ന് നമ്മള് മേക്കപ്പ് കഴിഞ്ഞ ഒരു 8-8.5 റെഡി ആയിരുന്നു കഴിഞ്ഞാൽ, ചിലപ്പോ അന്നത്തെ അതും നൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് പകല് ഫുൾ ഷൂട്ട് കഴിഞ്ഞ് നൈറ്റ് പിറ്റേ ദിവസം രാവിലെ 3 മണിക്കൊക്കെ ആയിരിക്കും പവന ഷോർട്ട് അടി വേഗം വിളിക്കുന്നത്. ഞാനിങ്ങനെ അപ്പോഴത്തേക്കിങ്ങനെ അപ്പൊ ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ ലെൻസ് ഇട്ടിട്ട് ഉറങ്ങാൻ പാടില്ല, ലെൻസ് അതിനകത്തേക്ക് കയറിപ്പോയി, ആള് മരിച്ചു, ഓപ്പറേഷൻ ചെയ്ത, ആ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് സർജറി ചെയ്തത് എടുക്കേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കൂടെയുള്ള ആൾക്കാർ അങ്ങനെ ആയതും നമ്മളെ പേടിപ്പിക്കുമല്ലോ. ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്നൊരു ഷോർട്ട് അടി പറഞ്ഞിട്ട് ഓടി ചെല്ലുമ്പോ ചിലപ്പോഴത്തെ ഒരു ഷോർട്ട് വെറുതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീ അങ്ങോട്ട് പൊയ്ക്കോന്നായിരിക്കും. അപ്പൊ എന്റെ കണ്ണില് ലെൻസ് ഉണ്ടോന്ന് പറഞ്ഞു ചിലപ്പോ അറിയാൻ പറ്റാത്ത ഷോട്ടായിരിക്കും. അപ്പൊ വെറുതെ ഞാൻ അവിടെ നിന്ന് നിന്റെ കഴിഞ്ഞു പൊയ്ക്കോ എന്ന് പറയും. അതിന് പിറ്റേ ദിവസം ആദ്യം 7 മണിക്ക് വരണം. ആ ഈ എപ്പിസോഡ് എടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി, ഇതെന്താ തീരാത്ത എങ്ങനെയായിരുന്നു. പക്ഷെ നമ്മള് മൂവി വന്നിട്ട് ഈ എപ്പിസോഡ് കാണുമ്പോഴാണ് നമ്മൾ ഈ ഹാർഡ് വർക്കിനുള്ളതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ മറന്നു പോകും. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ചതിക്കാത്ത ചന്തു എന്ന് പറയുന്ന സിനിമ നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ കാണുമ്പോഴും ചിരി വരുന്നു, നമുക്ക് ഇപ്പൊ കാണുമ്പോഴും ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ എന്തായാലും ആ ഒരു സിനിമയിലെ മനോഹര ഗാനം ആലപിച്ചു അതിര. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മധുചാരനോട് ചോദിക്കാം. മധുചാട്ടാ, പാട്ട് എങ്ങനെ ആസ്വദിച്ചോ? നന്നായിട്ട് പാടിയ അതിര, നന്നായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ഭൂരിഭാഗം നന്നായിട്ട് തന്നെയാണ് പാടിയത്, നന്നായിരുന്നു. അടുത്ത റൗണ്ടിന് റെഡി ആയിക്കോളൂ. ശരി, അപ്പൊ താങ്ക് യു മധുചാട്ടാ. ചേച്ചി ആതിര, ആതിരയുടെ വോയിസിന് എന്താ പറഞ്ഞേ, ആ മേലത്തെ റേഞ്ചൊക്കെ കാണിക്കാൻ പറ്റിയ പാട്ടാണ്. ഈസി ആയിട്ട് മേലെയൊക്കെ വേഗം പോകുന്നുണ്ട്, നല്ല ക്ലാരിറ്റിയോടുകൂടി മേലത്തെ പോർഷൻസ് ഒക്കെ പാടി, നല്ലോണം പാടി, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു പാട്ട് ഇൻ ടോട്ടൽ. ഞാനിതിലൊരു പാട്ട് പാടി, ഞാനും വരട്ടെ, അത് ഇതുപോലെ അവിടെയാണ് മേലെയാണോ പോയത്. ഓൾ ദ ബെസ്റ്റ് മോളെ, അടുത്ത റൗണ്ടിലും നല്ലോണം പാടും. ഗോഡ് ബ്ലെസ്. ഓക്കേ, താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പോ ആശേഷി പാട്ടിനെ കുറിച്ച്, ആതിരക്കുട്ടി നല്ല ഭംഗിയുള്ള സുന്ദരിയായിട്ടുള്ള നല്ല ഗൗണൊക്കെ ഇട്ട പ്രേതമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അല്ല, ഓരോ സീക്വൻസും ഡാൻസും മോളും എല്ലാം കൂടെ ഒരു പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. സോ അതിന് 100% ജസ്റ്റിസ് ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്, അടുത്ത റൗണ്ടിലേക്ക് ഓടി വരൂ, കാത്തിരിക്കുന്നു. അപ്പൊ അതിര, അപ്പൊ എന്തായാലും നല്ലൊരു ഗാനമാണ് ആലപിച്ച് പെർഫോമൻസ് റൗണ്ടിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചുപൊളിച്ച് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അപ്പൊ അടുത്തതായി പെർഫോമൻസ് റൗണ്ടിലാണ് നമ്മുടെ മത്സരത്തിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ആരെ വിളിക്കണം? കീർത്തന അല്ലേ? നല്ല പേരല്ലേ കീർത്തന? നല്ല പേരാണ് അല്ലേ ആശേച്ചി? നല്ല പേരാണ് കീർത്തനാണല്ലോ. ഞാൻ കീർത്തന എന്ന് പേരിട്ടത് ആർക്ക്? എന്റെ മോൾക്ക്. അതാ, അപ്പൊ മോളുടെ അതേ പേരുള്ള ഒരു മത്സരാർത്ഥി ഇവിടെ ഉണ്ടല്ലോ. തിരിഞ്ഞ് അവിടെ തന്നെ വരും. വരും 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 വരും. ഫിനാലെ അല്ലേ ചേച്ചി, ഇന്നത്തോടുകൂടി എന്റെ ശല്യം തീർന്നു. അടുത്ത ഷോയിലും ഒന്ന് ശല്യം ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം കീർത്തന. മ്യൂസിക്കൽ വൈബ്.
കീർത്തനാ, എന്താണ് മൊത്തത്തിൽ എല്ലാവരും ഓരോ റൗണ്ടിലും പല 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 വേഷത്തിൽ നമ്മളെ അമ്പരിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഓരോ റൗണ്ടിലും. ഇതെന്താ, ചെമ്പരത്തി പൂവാണോ? അല്ല, റോസാപ്പൂ. ഓക്കേ, മനസ്സിലായല്ലോ, ഞാൻ നേരത്തെ കാണിച്ച ആക്ട് ഒന്നും വരുന്നില്ലാതെ ഇതാണ് എന്റെ ഇവിടുത്തെ അവസ്ഥ, ഇതാണ് എന്റെ ഇവിടുത്തെ വില. വീണ്ടും കീർത്തനാ, അപ്പൊ ഏത് പാട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇന്നൊരു പൂരത്തിലേക്ക് കൊണ്ടുപോവാണ്. പൂരത്തിലേക്ക് കൊണ്ടുപോവാണ്? ഏത് പൂരമാ? അമ്പലക്കര തെച്ചിക്കവി. എന്നാ പിന്നെ നമുക്കൊരു പൂരം കണ്ടിട്ട് വരാം അല്ലേ? ഒരു പൂരാവാ, തീർച്ചയായിട്ടും. അമ്പലക്കര തെച്ചിക്കവിയില് പൂരം, അമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. Whoa, whoa, musical vibe. Whoa, whoa.
കീർത്തന, അങ്ങനെ പാട്ട് പാടി ഞങ്ങൾ എല്ലാരും ഒരു പൂരപ്പറമ്പിൽ എത്തിച്ചു അല്ലേ? എങ്ങനെ, നന്നായി ആസ്വദിച്ച് പാടിയോ? ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. കീർത്തന ശരിക്കും എൻജോയ് ചെയ്ത് അങ്ങോട്ട് പാടി. അതെ അതെ, ഇത് എന്റെ സ്വന്തം പാട്ടാണ്, ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട്. രസമായിരുന്നു, നല്ല എന്റർടൈനിങ് ആയിരുന്നു. ഓക്കെ, താങ്ക്സ് ചേച്ചി. മത്സ്യട്ടാ, കീർത്തന, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വെള്ളടിച്ച പോലെയല്ലേ പാടിയ? അങ്ങനെ ഓക്കെ, എന്തായാലും കൊള്ളാം. കീർത്തന നന്നായിരുന്നു. ഇതൊക്കെ കാനഡയിൽ നിന്ന് ഓരോരുത്തർ കണ്ടോണ്ട് നമ്മൾ വിളിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിരുന്നു കീർത്തന, നല്ല എനർജി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗെറ്റ് റെഡി ഫോർ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ ഭാവന, ഒരു ഗ്രാൻഡ് ഫിനാലെ ഫീല് തരുന്ന ഒരു പെർഫോമൻസും പാട്ടും ഒക്കെ ആയിരുന്നു. ശരിക്കും നമുക്കൊരു ഭയങ്കര ഇത് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാം അങ്ങനെ തോന്നുന്ന ഒരു ഫീലായിരുന്നു. ഇതൊരു കോമ്പറ്റീഷൻ ആണെന്നൊക്കെ മറന്നിട്ട് മതി മറന്ന് പാടുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ കീർത്തന ഇവിടെ പെർഫോം ചെയ്തത്. ഭയങ്കര രസമുണ്ടായിരുന്നു, ഒരു ഓളം ഉണ്ടായിരുന്നു. ഓക്കെ കീർത്തന, കീർത്തനയുടെ പാട്ട് കേട്ട് അമേരിക്കയിൽ നിന്ന് ഒരു ജഡ്ജ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള ജഡ്ജിനെ കാണണ്ടേ നിങ്ങൾക്ക്? അതെ, കാണണ്ടേ? കാണട്ടെ, ആ രൂപം കണ്ടാലും ഞെട്ടരുത്. ഇല്ല, ഉറക്കത്തിന് പുറത്തു പോയപ്പോഴാ ശരിക്കുള്ള പ്രായം നമ്മൾ തിരിച്ചറിഞ്ഞത്. എവിടെ? ഭയങ്കര തണുപ്പാണ്. മഞ്ഞുമേൽ മഞ്ഞുമേൽ മഞ്ചരി. ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് മനസ്സിലൊന്ന് ആഗ്രഹിക്കുന്നു. എന്റെ എല്ലാ എന്താ പറയാ ഭക്ഷണത്തിന്റെ കൊതിയും എല്ലാം ഞാൻ അവിടെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ അവിടെ എന്താ കഴിക്കുന്നേ? ഇവിടെ ബ്രെഡ് ഓംലെറ്റ് ബർഗറാണ്. നല്ല വിഷമുണ്ടോ കുട്ടിക്ക്? അവിടെ പോയിട്ട് കുട്ടിക്ക് അത് പുതിയ സംഭവം. ഞാനും മഞ്ചേരിയൊക്കെ കൂടിയിട്ട് ഒരു യുവ ഷോക്ക് പോയിട്ടുണ്ട്. ആ അത് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളി ഷോ ആയിരുന്നു. സിദ്ദിഖ് ലാൽ ഷോ ആയിരുന്നു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ കളയിച്ച് ഞാന് പോയിട്ട് ഫുള്ളോൺ ഷോപ്പിംഗ്. ഭാവനയുടെ കയ്യിൽ ഇല്ലാത്ത ലിപ്സ്റ്റിക് ഇല്ല, ഇല്ലാത്ത കോസ്മെറ്റിക്സ് ഇല്ല. ഇതെല്ലാം കണ്ടിട്ട് എന്റെ അടുത്ത് ഇവര് മേക്കപ്പ് ചെയ്യുന്ന കാണുമ്പോ എന്നോട് പറയും, മഞ്ജുരി ഇത് വാങ്ങൂ അത് വാങ്ങൂ. അവസാനം ഞാൻ സകല ഭവന സാധനവും വാങ്ങിയിട്ട് പെട്ടില്ല. അല്ല, മഞ്ജുരിനെ നമ്മൾ ഫസ്റ്റ് കാണുമ്പളേ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരാള്, അധികം സംസാരിക്കില്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങൾ വന്ന് ഇങ്ങനെ പിന്നെ ഞങ്ങളുടെ ഇതിലേക്ക് ആക്കി എടുത്തു. ഇത്തവണ പൈസ സൂക്ഷിച്ചോളൂ. അതെ, അങ്ങനെ ചെലവാക്കണ്ട, കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരാം. ഇപ്പൊ ഭാവന അവിടെ ആയതുകൊണ്ട് എനിക്ക് അല്ല, മഞ്ജിരി അവിടെ പോയിട്ട് ഈ ഫുഡടി മാത്രമേ നടക്കുന്നുള്ളൂ, പാട്ടൊക്കെ പാടുന്നില്ലേ അവിടെ പോയിട്ട്? പാട്ട് പാടുന്നുണ്ടേ, പാട്ടിന് പ്രശ്നമില്ല, പക്ഷെ ഭക്ഷണമാണല്ലോ നമുക്ക് ഒരു മെയിൻ. ഇല്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ. അതെ 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 അതെ. അല്ല മഞ്ജിരി എന്നെ കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ ഡെയിനിൽ നിന്ന് സുന്ദരനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചതാണ്, അതെന്താ ഒരു എം ഡബ്ല്യു മ്യൂസിക്കൽ വൈഫ്? ഓ, ഈ ഒരു ചോദ്യം ജഡ്ജസിൽ ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. മഞ്ജരി വന്നില്ലേ? അയ്യോ, അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഇതിന്. കീർത്തന, ഞാൻ പാട്ട് കേട്ടു, പിന്നെ കാണാനും അതിസുന്ദരിയായിട്ടുണ്ട്. നല്ല ചുവന്ന റോസാപ്പൂവും മഞ്ഞ സാരിയും ബാക്കിയൊക്കെ മതിച്ചേട്ടൻ പറയുന്നു എനിക്കറിയാം. ഇല്ല, ഞാൻ പറയാൻ പോകുന്നതേ ഉള്ളൂ, എന്തായാലും മഞ്ജരി പറഞ്ഞല്ലോ നന്നായി. മഞ്ജരി ഇപ്പോ അമേരിക്കയിലാണ്. സത്യം പറഞ്ഞ നമ്മുടെ എപ്പിസോഡ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എല്ലാരും പറഞ്ഞിരുന്നു മഞ്ജരിയുടെ ഒരു കുറവ് അതൊരു കുറവ് തന്നെയാണ്. എന്തായാലും മഞ്ജരി ഈ വേദിയിൽ ഞങ്ങൾ ഒരേ പെർഫോമൻസ് കഴിയുമ്പോൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഞ്ജരി ഞങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മത്സരാർത്ഥികൾക്ക് വേണ്ടി അമേരിക്കയിൽ ഇരുന്ന് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. ഒരു പെർഫ്യൂം കൊണ്ടെന്നുള്ളൂ എന്തായാലും ക്രീഡിന്റെ. ഓക്കെ, അപ്പൊ മഞ്ജിരി താങ്ക് യു സോ മച്ച്. അമേരിക്കയിലെ സമയമല്ല ഇവിടുത്തെ സമയം എന്നറിയാം, എന്നാലും ഉള്ള സമയം വെച്ച് നമുക്ക് വേണ്ടി ഇവിടെ എത്തി. അപ്പൊ മഞ്ജിരി ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ. കീർത്തന, അപ്പൊ മഞ്ജിരി അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഹാപ്പി ആയില്ലേ? ഹാപ്പി. അപ്പൊ എന്തായാലും നമ്മുടെ മത്സരാർത്ഥികളുടെ എല്ലാവരും പെർഫോമൻസ് അമേരിക്കയിൽ നിന്ന് കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നന്നായി പെർഫോം ചെയ്യാം, ഇനി ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട് അല്ലേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.
ഭാവന, ഫുഡും ഈ വർക്കൗട്ട് ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നല്ലപോലെ ഫുഡും കഴിക്കണം, അതിനനുസരിച്ച് വർക്കൗട്ടും ചെയ്യണം. പക്ഷേ ഞാൻ വേറൊരു കാര്യം കേട്ടത്, ഈ ഫുഡൊക്കെ കഴിച്ചാൽ കഴിക്കുന്ന ഫുഡ് മാത്രമല്ല അവിടെ വരുന്ന ബാക്കി എല്ലും കഷ്ണങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. അവിടെ എന്നിട്ട് ചോക്ലേറ്റോ വാനിലയോ പെപ്പർ ആർക്കോ എടുത്ത് കൊടുക്കും എന്നൊക്കെ പറയുന്നു. ഇത് ആര്, ഇതെന്താണ് സംഭവം? അല്ല, അത് അങ്ങനെയല്ല. ചോക്ലേറ്റ് വാനില എന്റെ വീട്ടിലത്തെ പട്ടിക്കുട്ടികളാ. പട്ടിക്കുട്ടികളുടെ പേരാണ് ചോക്ലേറ്റ് വാനില. പക്ഷെ മറ്റേ ഹോട്ടലൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ കൊറേ ചിക്കൻ അതൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഞാനത് അവരുടെ അടുത്ത് പൊതിഞ്ഞു തരാം. അവനെ റോട്ടിൽ പോകുമ്പോ അവിടുത്തെ നമ്മുടെ പട്ടികളുണ്ട്, സ്ട്രേ ഡോഗ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് കൊടുക്കാൻ വേണ്ടി. നമ്മുടെ വീട്ടില് കൊച്ചു പട്ടികൾ അത്ര ബോൺസ് ഒന്നും അങ്ങനെ വലുത് കഴിക്കണം. പിന്നെ അവർക്ക് അവരുടെ ഫുഡ് കിട്ടുന്നുണ്ടല്ലോ. ഈ സ്ട്രേ ഡോഗ്സിനല്ലേ നമ്മൾക്ക് എപ്പോഴും ഫുഡ് കിട്ടില്ല. അപ്പൊ പോണ വഴി കാണുന്നതിനൊക്കെ ഞാൻ കൊടുക്കും. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടി സ്പെഷ്യലി എക്സ്ട്രാ ചിക്കൻ മേടിച്ച് കഴിക്കുന്ന ശീലമുണ്ടോ? അതില്ല. ഇപ്പൊ ഞങ്ങളുടെ എന്റെ ഒരു ടീം ഉണ്ടാവും, ഇപ്പൊ പ്രോഗ്രാമിനൊക്കെ പോവാണെങ്കിൽ ഇപ്പൊ പ്രണവ്, ശബരി, പിന്നെ പ്രണവിന്റെ വൈഫ് ഉണ്ട് പ്രിയങ്ക, പിന്നെ ജീന ചേച്ചി, ഇങ്ങനെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ആവും. ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിയുമ്പോൾ അത്യാവശ്യം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത മത്സരം നടത്തി എത്രയും പെട്ടെന്ന് വിളിക്കുവാണ്. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ മത്സരം കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരം നടത്തിയുടെ പെർഫോമൻസ് ആയിരിക്കട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത പെർഫോമൻസിനായി ഇവിടെ കടന്നു വരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആതിര അഭിജിത്ത്. ആതിര, ആദ്യം പട്ടുപാവാടാ, ഇപ്പൊ ധാവണി, എന്താണ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങളിലാണല്ലോ വന്നോണ്ടിരിക്കണേ ഭാവൻ? എന്താ സംഭവം നടന്നാ, ഇതിനു മുമ്പുള്ള റൗണ്ടുകളിലൊക്കെ ഈ ഡ്രസ്സും ജിംകി കമ്പലും വെച്ച് മധുചേട്ടന് വീഴ്ത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരാറുണ്ട് നമ്മുടെ മത്സരാർത്ഥികൾക്ക്. അത് വെറൈറ്റി ഡ്രസ്സ് ഇട്ടാലോ വെറൈറ്റി ജിംകി കമ്പലും ഇട്ട് കഴിഞ്ഞാലോ മധുചേട്ടൻ ഒരുപാട് സംസാരിക്കും, പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറക്കും. അവർക്ക് ജിംകി കമ്പലും ഡ്രസ്സിനെ പറ്റിയിട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിലപ്പോ ഫിനാലയിൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണോ മധുചേട്ടന് വീഴ്ത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ? എല്ലാരും വീഴ്ത്താൻ വേണ്ടിട്ടാ, എല്ലാരും വീഴ്ത്താൻ വേണ്ടിട്ടാ. എല്ലാരും വീണോ? ആതിര പെർഫോമൻസ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തത്? അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, തകർത്തോളും. ഒന്നൊരു
വെരി ഗുഡ് വെരി ഗുഡ്. അതിരാ എന്തായിരുന്നു ഇവിടെ ഒരു സിനിമ കണ്ട അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. നിങ്ങൾ എല്ലാവരും തകർത്ത് കേട്ടോ, തകർത്ത്. എന്തായാലും നമ്മുടെ കമന്റ്സിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് സുന്ദരിയെ വെച്ചാണല്ലോ പാട്ട് പാടിയത്. അതെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു സുന്ദരിയുണ്ട്, ഒരു സുന്ദരിയുണ്ട്, മൂന്ന് സുന്ദരിയുണ്ട്, മൂന്ന് സുന്ദരിമാരുണ്ട്. അതിൽ അതീവ സുന്ദരിയായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മത്സ്യട്ട യോജിക്കുന്നുണ്ടോ? യോജിക്കാം. ഓക്കെ, ഞാൻ ആ സുന്ദരിയെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. ആതിര ഈ പാട്ട് വീണ്ടും പാടുന്നു അല്ലേ? ഇതൊക്കെയല്ലേ നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു അല്ലേ? ഭവന, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മളൊരു റിക്വസ്റ്റ് പറഞ്ഞപ്പോ തന്നെ ഓടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി രണ്ട് സ്റ്റെപ്പേക്ക് രണ്ട് സ്റ്റെപ്പ്. ആക്ച്വലി ഡെയിൻ ആയിരുന്നു കൊറിയോഗ്രാഫർ, ഞാൻ ഡാൻസേഴ്സ് അവരെന്താ ചെയ്യണേ നോക്കിട്ട് ഞാൻ അതുപോലെ കളിക്കുമ്പോ ഡെയിൻ പുതിയൊരു സ്റ്റെപ്പ് തുടങ്ങി. ഈ ഫ്ലോറിൽ ഡെയിൻ ആണ് കൊറിയോഗ്രാഫർ. അതെ അതെ, ഞാനാണ് ഇവിടുത്തെ മെയിൻ. ഡാൻസേഴ്സ് നല്ലതായതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, എന്തായാലും ഭവന ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഒരു വെല്ലുവിളി എടുക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മുമ്പിൽ എന്റെ ഒരു തകർപ്പൻ ഡാൻസ് പെർഫോമൻസ്. ഓക്കെ, അങ്ങനെ വേണം, അങ്ങനെ വേണം, അവിടെ പ്രേക്ഷകർ അനുഭവിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ആതിര ദാ പാട്ട് പാടി സുന്ദരി വേദിയിൽ കിട്ടിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ബാബുനോട്? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എനിക്കെന്താ ഈ പാട്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രീമാനോട് പാടിയിട്ട് തന്നെ കൂടുതൽ മെയിൽ വോയിസ് ആണ് കൂടുതൽ ഇതിൽ കേട്ടിരിക്കണം. ആദ്യമായിട്ട് ഒരു ഫീമെയിൽ വേർഷൻ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഭയങ്കര എനർജി, കറക്റ്റ് അതിനോട് മാച്ച് ചെയ്യുന്ന എനർജിയിലാണ് പാടിയത്. അടിപൊളിയായിട്ട് പാടി, ഡാൻസേഴ്സ് അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്തു, അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഭവന താങ്ക് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഡാൻസേഴ്സ് നിങ്ങൾ എല്ലാവരും ആസ് യൂഷ്വൽ തകർത്തിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള പെർഫോമൻസുകളിലും ഇതേപോലെ തന്നെ തകർക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അപ്പൊ ആതിര, ഇനി നമുക്ക് ഈ ഒരു ഫിനാല വേദിയിൽ ഒരു പെർഫോമൻസ് കൂടി ബാക്കി. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിപൊളിയായി പെർഫോം ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. അപ്പൊ എന്തായാലും ജഡ്ജസ്, നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിക്കുവാണ്. അപ്പൊ മാർക്കുകളൊക്കെ ഇടാൻ റെഡി ആണല്ലോ? റെഡി, റെഡി. ഓക്കെ, അപ്പൊ അടുത്ത പെർഫോമൻസ് റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരത്തിൽ ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു. ശ്രുതി, ആഹാ, ആളാകെ മാറിപ്പോയല്ലോ മതിച്ചേട്ടാ. ആ, ഇങ്ങനെ ഒരു കെറ്റപ്പിൽ ആദ്യമായിട്ടാ കാണുന്നേ. ആ, തുടങ്ങിക്കോളൂ. നല്ല രസമുണ്ട്. അതെ അതെ, നന്നായിട്ടുണ്ട്, കൊള്ളാം. അപ്പൊ ശ്രുതി, പെർഫോമൻസ് റൗണ്ടിലാണ് ഈ ഫിനാല വേദിയിൽ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? നേരത്തെ സുജാ ചേച്ചി പാടിയ പാട്ട് ഞാൻ പാടിയില്ലേ, ഇത്തവണ ഭാവന ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഓഹോ, ഞാൻ അഭിനയിച്ചതിലും സിനിമയിലെ ഗാനം അല്ല. ഓക്കേ ഓക്കേ, കണ്ടിന്യൂ, പറഞ്ഞോളൂ. സൈനോറ ചേച്ചിയുടെ ഓ ജനുവരി. ഓഹോ, ഓക്കേ. ഇതിപ്പോ ഞാൻ ഇത് ജസ്റ്റ് ഇത് വായിച്ചപ്പോ എനിക്ക് ഏതാ പാട്ട് മനസ്സിലാവും. ഞാൻ പറയാൻ വരുന്നത് ഇപ്പൊ സായാണ് ഇത് പാടിയത്. സായന്റെ ഒരു നല്ല ഫ്രണ്ടാണ്. ഇതിൽ ലിറിസിസ്റ്റ് ജോഫി തരകൻ എന്ന് പറഞ്ഞിട്ട്, ജോഫി ചേട്ടൻ എന്റെ കസിൻ ബ്രദർ രാജേഷന്റെ വളരെ അടുത്ത സുഹൃത്താണ്, തൃശ്ശൂർ തന്നെയാണ്. അപ്പൊ അതും കൂടി, ആ ജോഫി ചേട്ടൻ, ആ അതെ. അപ്പൊ അതും കൂടി ഞാൻ കണ്ടപ്പോ എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഭാവനക്ക് ഒരുപാട് കണക്ഷൻ ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും അടിച്ചു വിളിച്ചു പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.
ਚਨਾ ਵਿੱਚ ਮਈਆ ਕਿਤੇ ਕੋ ਯਾਰ ਪੁਕਾਰਦੀਆਂ ਕਈ ਸੋਨੀਆ ਚਨਾ ਵਿੱਚ ਮਈਆ ਮਹਿਵਾ മനസ്സിനുള്ളിൽ വരച്ചു ഞാൻ കനത്ത നോവിൽ ക്ഷയിച്ചെറിയണം നിറച്ചു ദിനങ്ങൾ അകറ്റി ഞാൻ അകങ്ങളിൽ തലങ്ങളിൽ നിറഞ്ഞു കാണാൻ ഒരുങ്ങി ഞാൻ എന്നെന്നും എന്നിലെ എന്നെ നിന്നിൽ കണ്ടു ഞാൻ എന്തായിരുന്നു ഇവിടെ ഒരു പവർ പാക്ക് പെർഫോമൻസ് അല്ലേ? കലക്കി കലക്കി, നന്നായിരുന്നു.
അപ്പൊ ശ്രുതി എന്തായാലും ഫിനാലയുടെ ചൂടോട് കൂടിയിട്ടുള്ള ഒരു പാട്ട് തന്നെ പാടി. ഭാവന കറക്റ്റ് ഒരു ശരിക്കൊരു അവാർഡ് ഫംഗ്ഷൻ ഒക്കെ ഒരു പ്രോഗ്രാം കാണുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ സായ പാടുന്ന പോലെ തോന്നി എനിക്ക് കൊറേ സ്ഥലത്തൊക്കെ. പിന്നെ അറബിക് വേർഡ്സ് ഒക്കെ എന്ത് അർത്ഥവത്തായിരുന്നു, വളരെ അർത്ഥവത്തായ വാക്കുകളായിരുന്നു. അത് ഞാൻ നേരത്തെ കണ്ട ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാള് വന്ന് ചെയ്യുന്ന പോലെ ഉണ്ട്. ഭയങ്കര ഒതുങ്ങി ഒരു പാട്ട് പാടി പോയിട്ട് ഇപ്പൊ ഫുൾ അടിപൊളിയായിട്ട്. അതെ അതെ അതെ, ആ ഒരു മാറ്റമുണ്ടല്ലോ, ദാറ്റ്സ് റിയലി ഇൻക്രെഡിബിൾ. ഒരു പെർഫോമർക്ക് വേണ്ട ഒരു ചേഞ്ച്, ഏത് പാട്ടിന് വേണ്ട അതിന്റെ രീതിയിൽ ചേഞ്ച് ആയത് അടിപൊളി. ഈ ഒരു ഫിനാലയിൽ ഇനി ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട് അല്ലേ? അപ്പോ നേരത്തെ ഭാവന പറഞ്ഞ പോലെ ആദ്യത്തെ പെർഫോമൻസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ആയിട്ടാണ് ഇപ്പോ വന്നത്. ഇതിലും വ്യത്യസ്തമായ പെർഫോമൻസുമായി അടുത്ത റൗണ്ടിൽ വരും. ഓക്കെ, അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മനസ്സിലാട്ടാ. എന്താ, നമ്മള് നേരത്തെ ഇപ്പോ മഞ്ചരി വന്നപ്പോ പറഞ്ഞു മഞ്ചരിയെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ, ഉള്ളി തട്ടി പറഞ്ഞാണോ? എനിക്ക് വളരെ സന്തോഷം. ഞാനും ഉണ്ടാവേണ്ടതല്ല സത്യത്തിൽ, അതെ ഒരു പ്രോഗ്രാം മാറ്റി വെച്ചോണ്ടാണ് ഇന്നിപ്പോ ഇവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഒറ്റമരത്തിൽ കിളിയായി പോയേനെ. എന്തായാലും ഉള്ള സമയം വെച്ച് എല്ലാരും ഇവിടെ എത്തി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ മത്സരം തുടരാം. ഓക്കെ, അപ്പൊ തകർപ്പൻ പെർഫോമൻസുമായിട്ടാണ് നമ്മുടെ അടുത്ത മത്സരത്തിൽ ഇവിടെ വരുന്നത്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീഷ്മ. ശ്രീഷ്മ കയ്യിലെ ബാൻഡ് കുളിപ്പിച്ച് വെച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഉള്ളിലുണ്ട്, ഉള്ളിലുണ്ട്. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പെർഫോമൻസ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? എം ജയചന്ദ്രൻ സാർ ചെയ്ത ആയിഷ എന്ന് പറഞ്ഞ മൂവിയിലെ കണ്ണിൽ കണ്ണിൽ എന്ന് പറഞ്ഞ സോങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ് മോളെ.
രീഷ്മ, ഞാൻ ഇപ്പൊ നടന്നു വന്നപ്പോ ഇത് പൊട്ടിയില്ലല്ലോ, അതെന്ത് പറ്റി? മറന്നായിരിക്കും അല്ലേ? അത് പൊട്ടിയില്ലെങ്കിലും ശ്രീഷ്മയുടെ പെർഫോമൻസ് അതുപോലെ അല്ലേ? നന്നായിരുന്നു, നന്നായിരുന്നു. യെസ് ഭാവന, കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് തോന്നി എനിക്ക്. കാരണം ഡാൻസ് ഡാൻസ് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ പോലെ ചെറിയ ചെറിയ മൂവ്സ് എന്ത് ഗ്രേസ്ഫുൾ ആയിരുന്നു ചെയ്യുന്നത് കാണാൻ. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് ശരിക്കും ഫ്ലോയിൽ ഒഴുകി ഒഴുകി ചെയ്യുന്നുണ്ടായിരുന്നു. പാട്ട് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമായിരുന്നു കണ്ടോണ്ടിരിക്കാൻ. അപ്പോ നമുക്ക് ഇനി ഈ ഒരു ഫിനാലെ വേദിയിൽ ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ട് അല്ലേ? അപ്പൊ അതിനുവേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പിടിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുജാത ചേച്ചി. ഇവിടെ ഭാവനയുടെ ചെറിയ ചില കുറുമ്പുകളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അതായത് സുഹൃത്തുക്കളൊക്കെ വീണ, ആർത്തുല്ലസിച്ച് ചിരിക്കുക, ഇതൊക്കെയാണ് ഭാവനയുടെ ഓരോരോ കുട്ടിക്കുറുമ്പുകൾ. അപ്പോൾ ഭാവനയെ കുറിച്ചുള്ള പല കാര്യങ്ങളും വെളിപ്പെടുത്താനായി ഒരു സുഹൃത്തിനെ നമ്മളിവിടെ കൊണ്ടുവരാണ്. ഭാവന, ആ സുഹൃത്തിനെ കൊണ്ടുവരട്ടെ. ഓക്കെ, ഹായ് ഹായ് ആസിഫ്. അപ്പോ ആസിഫിക്കയുടെ സുഹൃത്തായ ഒരു കുറുമ്പിയെ നമ്മൾ ഇവിടെ ജഡ്ജിംഗ് പാനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഭാവനയെ പറ്റി പറയാനുള്ളത്? അതും തന്നെ മനസ്സിലായി സുഹൃത്താണ്. ഭാവനയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ട്? നിങ്ങൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന മൂന്ന് പേർക്കും ഒഴിമുറിയാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഒരു കോളേജ് സ്കൂൾ ഫ്രണ്ട് അങ്ങനെയുള്ളൊരു ഫീലാണ് ഭാവനയായിട്ട്. എപ്പോഴും ഇത്രയും മര്യാദക്കൊന്നും ഞങ്ങൾ ഇതുവരെ. ഭാവനയുടെ ഒരു സിഗ്നേച്ചർ വിളി ഉണ്ടല്ലോ, എടാ എന്നുള്ളത്. അസുഖനെ കൂടുതലും അങ്ങനെയാണ് വിളിക്കുന്നത്. എടാ, ഞാനൊരു കാര്യം പറയാട്ടോ, ആരോട് പറയുന്നു പറഞ്ഞ അവൾ എന്നോട് പറഞ്ഞതാ. ഒരു രഹസ്യം ഇവളോട് പറയുന്നതിന് ഭേദം പത്രത്തിൽ കൊടുക്കുന്നവർക്ക് വായിക്കാൻ പറ്റില്ല. അല്ല ആസിഫിക്ക, ആസിഫിക്ക് ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അണീബി ഷൂട്ട് നടക്കുന്ന സമയത്ത് ആസിഫിക്ക് വീണപ്പോ ആർത്തുല്ലസിച്ച് ചിരിച്ച ഒരു സുഹൃത്താണ് ഭാവനാന്ന്. അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ അറിയാവുന്ന എല്ലാവർക്കും വലിയ എക്സാമ്പിൾ ഉണ്ട്. ഇവള് ഭാവനയുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലത്തെ വീട്ടില് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരു രണ്ടര മൂന്ന് വയസ്സായിട്ടില്ല, അതിന് തൊട്ട് മുമ്പാണ്. അപ്പൊ ഈ കുട്ടികളെ കാണുമ്പോ ഒരു എക്സ്ട്രാ വാത്സല്യം ഉണ്ട് ഭാവനയ്ക്ക്. അപ്പൊ ഈ ഇവള് ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് റോട്ടി കൂട് ഐ മീൻ ഗേറ്റിന്റെ അതിലേക്ക് നടന്നിട്ട് ഇവക്ക് ഫോൺ വന്നു. ഫോൺ വന്നപ്പോ ഇവള് ഈ കുഞ്ഞിനെ മതിലിൽ ഇരുത്തിയിട്ട് ഈ ഫോൺ സംസാരിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി പോയി. ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ കൊച്ചിന്റെ കരച്ചിൽ കേട്ടിട്ട് ഇതിന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിൽ നോക്കുമ്പോ ഈ കൊച്ചു മതിലിന്റെ മേളിൽ പിടിച്ചിരുന്ന കരയുവാണ്. എന്റെ ദൈവം. ആ ഇത് ഇത് എന്നോട് പറയുന്നത് ഞാനൊരു തമാശ പറയട്ടെ എന്ന് പറഞ്ഞതാണ്. ഓർത്ത് നീ കറക്റ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെച്ച് ഇതൊക്കെ പറയണേ. പറയാൻ പറ്റുന്ന ഒരു കഥ ഇത് മാത്രമാണ്. ഓക്കെ, അപ്പൊ ആസിഫിക്ക ഒരുപാട് ഒരുപാട് സന്തോഷം. ആസിഫിക്ക ഈ ഒരു വേദിയിൽ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ കോൾ ത്രൂ ആണ് കാണാൻ സാധിച്ചെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും എന്നെ ഇവിടെ സ്റ്റേജിൽ വരാനൊരു അവസരം കിട്ടിയോണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എന്റെ ഒരു സിനിമ ഈ പത്താം തീയതി റിലീസ് ആവുന്നുണ്ട്. കിഷ്കിന്റെ കാണ്ടം എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ എല്ലാരും പോയി കാണണം പ്ലീസ്. തീർച്ചയായിട്ടും ആസിഫ്, തീർച്ചയായിട്ടും. അതോടൊപ്പം മോശേട്ടാ, ചേച്ചി ബൈ, സന്തോഷം സന്തോഷം. പിന്നെ അതിനു മുമ്പ് ആസിഫ്, മ്യൂസിക്കൽ വൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഷോയുടെ ഫൈനൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മത്സരാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു രണ്ടു വാക്ക്. എത്രയും പെട്ടെന്ന് ഇത് കഴിഞ്ഞ് ഭാവനയുടെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെടട്ടെ. വെരി ബെസ്റ്റ്. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ടൈമാണ്. ഇത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആവട്ടെ. ഐ എം വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എന്റെ അടുത്ത് പറയാൻ, ഞാൻ ഇത്രയും സമയം കുറച്ച് അതെ ഞാൻ കുറച്ച് ജാട അടിച്ചിട്ട് ഞാൻ ഇത്തിരി ഇത്തിരി മെച്ചോർഡ് ആയിട്ട് ഇരിക്കുന്നു. നീ വന്ന് എല്ലാം കൊളവാക്കി. കഴിഞ്ഞ ഒരു ഫൈവ് മിനിറ്റ്സ് ആയിട്ട് കോള് കണക്ട് ആവുന്നതിന് മുന്നേ നീ ലൈവിൽ ഉണ്ട്, നീ വോയിസ് മെസ്സേജ് അയക്കുന്നതും എല്ലാം കാണുന്നുണ്ട് എല്ലാരും. കേട്ടോ, ഞാൻ കേട്ടു. അപ്പോ ഓക്കെ ആസിഫിക, ഒരുപാട് ഒരുപാട് സന്തോഷം.
ഞാൻ ഇവിടെ വിളിക്കുന്ന പേര് സ്റ്റേജിൽ കൂടെ വിളിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് സോറി. എക്സ്ക്ലൂസീവ് ആയിട്ട് വേണമെങ്കിൽ വേണ്ടല്ലേ, ഒരു ആവശ്യമില്ല അല്ലേ. അപ്പൊ താങ്ക് യു ആസിഫിക. അപ്പൊ ഭാവന ഒരുപാട് സന്തോഷമായോ? ഇത് ഭയങ്കര സർപ്രൈസ് ആണ്, ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു എന്താ ഇവര് നിങ്ങൾ ഒപ്പിക്കാൻ പോകുന്നത് പേടിച്ചു ഞാൻ. ഇനിയും ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആചാരങ്ങൾ ഇവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? തീർച്ചയായും. ഓക്കെ, ഇനി ഈ വേദിയിൽ ഒരു മനോഹര ഗാനം ആലപിക്കാനായി കടന്നു വരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മധുചേട്ടൻ ഒപ്പം സുജി ചേച്ചി. ചുംബന കുങ്കുമം തൊട്ടു ഞാൻ, മിഴികൾ
ചുണ്ടത്ത്.